മരത്തടിയിൽ അത്ഭുതങ്ങൾ കൊത്തിയെടുക്കുന്ന യുവാവ് അതാണ് കണ്ണൂർ വാരം സ്വദേശി രതീഷ്. ദേവരൂപങ്ങളുടെ ചൈതന്യവും അതിസൂക്ഷ്മ ഭാവചലനങ്ങളുമെല്ലാം മരത്തിൽ കൊത്തിയെടുത്ത് വിസ്മയം തീർക്കുകയാണ് ഇദ്ദേഹം. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ക്ഷേത്രങ്ങളിലാണ് രതീഷിന്റെ കരവിരുതിൽ ചൈതന്യം തുടിക്കുന്ന ദേവശില്പങ്ങൾ പിറവിയെടുത്തത്. ഉത്തരകേരളത്തിന്റെ കൊച്ചു ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ ശില്പിയുടെ കരവിരുതിൽ തീർത്ത ബ്രഹ്മാവ്, ഈശാനൻ, കുബേരൻ തുടങ്ങിയവ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വിളിച്ചോതുന്നതാണ്. ശ്രീകോവിലിൽ രാമനാമം ആലേഖനം ചെയ്ത താലി ഇളകിയാടുന്ന വിധത്തിലാണ് നിർമ്മിച്ചത്. തേക്കിൻ തടയിൽ സ്വർണനിറം പകർന്ന ശ്രീകൃഷ്ണശില്പവും കരവിരുതിൽ പിറന്നു. വാരം ശാസ്താംകോട്ട ശിവക്ഷേത്രത്തിലെ അർദ്ധനാരീശ്വരൻ, മുംബൈ വീരാർ വാത്തുവാട മുത്തപ്പൻ ക്ഷേത്രത്തിലെയും വാരം പൊലിപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെയും കിംപുര മുഖം, കൊളച്ചേരി വിഷകണ്ഠൻ ദേവസ്ഥാനത്തെ വിഷകണ്ഠൻ ദൈവരൂപം എന്നിവയെല്ലാം അതിസൂക്ഷ്മങ്ങളായ ഭാവചലനങ്ങളോടെ കൊത്തിയെടുത്തത് വിസ്മയ കാഴ്ചകളാണ്. തിരുവനന്തപുരം അമൃതശില്പകലാക്ഷേത്രത്തിലെ ശില്പി വാരം കാവുള്ളപ്പുരിൽ ഉദയവർമ്മൻ ആചാര്യയുടെ മകനായ രതീഷ് ഇതേ സ്ഥാപനത്തിൽ നിന്നാണ് ശില്പകലയിൽ ഉപരിപഠനം പൂർത്തിയാക്കിയത്. ചെറുപ്പകാലം മുതലേ എനിക്ക് ചിത്രരചനയിൽ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിത്തീരുന്നു. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതായ സമയങ്ങളിൽ തച്ചു പ്രവൃത്തി ആശാരി പണിയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും മേൽപോട്ടുള്ള പഠനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോവുകയും പിന്നീടത് ശില്പകലകളോട് കൂടുതൽ താല്പര്യം എനിക്ക് വർദ്ധിച്ചു വരുന്നതായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്തുള്ള അമൃത ശില്പകല സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനും വേണ്ടി അവിടെ കയറി. ഏകദേശം നവതാലം, പഞ്ചതാലം, ദശതാലം തുടങ്ങിയ അളവ് പ്രമാണങ്ങളിൽ പല ശില്പങ്ങളും നിർമ്മിക്കുകയും അവിടെയുള്ള മഹാമനസ്കരായ ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള മാതാ അമൃതാനന്ദമയ്യയുടെ കൈകളിൽ ഒരു ഗണപതിയെ നിർമ്മിച്ച് ഗുരുനാഥന്മാരുടെ സഹായത്തോടുകൂടി ഗുരുദക്ഷിണ വെച്ചുകൊണ്ട് എൻ്റെ ഈ ശില്പകലയിലേക്ക് പ്രയാണം ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. ജ്യോതിഷൻ കാണിപ്പയ്യൂർ പരമേശ്വരൻ നമ്പൂതിരി, ശില്പി കാനായി കുഞ്ഞിരാമൻ തുടങ്ങിയവരിൽ നിന്നും രതീഷ് പ്രശംസ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ജ്യോതിഷ തച്ചുശാസ്ത്ര വിദഗ്ധനും പണ്ഡിതനുമായ കടമ്പൂർ മേലെടുത്ത് വലിയപുരയിൽ കേരളവർമ്മൻ മേലാചാര്യയുടെ കൊച്ചുമകൻ കൂടിയാണ് ഈ യുവശില്പി. ഗ്രാമിക്കാൻ ന്യൂസ്, തലശ്ശേരി.